ജയ് ശ്രീരാമെന്ന് നിങ്ങൾ ഉറക്കെ ഉറക്കെ വിളിക്കണം. ഇല്ലെങ്കിൽ നിങ്ങളെ നാളെ രാമഭക്തന്മാരുടെ ആൾക്കൂട്ടം ക്രൂരമായി തല്ലിക്കൊല്ലും. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. എന്ത് കഴിക്കണമെന്നും ഏത് മതം തിരഞ്ഞെടുക്കണമെന്നുമുള്ള അവകാശം ഏതൊരു ഇന്ത്യൻ പൗരനുമുണ്ട്. എന്നാൽ ഇതൊക്കെ കടലാസിൽ ആലേഖനം ചെയ്തിട്ടുള്ള വെറും വാക്കുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമെന്നും എല്ലാവർക്കും എല്ലാ അവകാശങ്ങളും ഉണ്ടെന്നൊക്കെ വീണ്ടും വീണ്ടും പറയേണ്ടി വരുന്നത് ഗതികേടുകൊണ്ടാണ്. ഭരണഘടനയ്ക്ക് നിരക്കാത്ത സംഭവങ്ങൾ രാജ്യത്ത് അരങ്ങേറുന്നതുകൊണ്ടാണ്. മതവെറികൊണ്ട് രാജ്യത്തെ മനുഷ്യരെ ഒരു പറ്റം രാമഭക്തന്മാർ തല്ലിക്കൊല്ലുകയാണ്. കഴിഞ്ഞ ദിവസം ജയ് ശ്രീറാം വിളിക്കാത്തതിന്റെ പേരിൽ മുസ്ലിം യുവാവിനെ ഹരിയാനയിൽ ആൾക്കൂട്ടം തല്ലിക്കൊന്നു. ഹരിയാനയിലെ മെവാത് ഖാലിദ്പൂർ സ്വദേശിയായ ആസിഫ് ഖാനെയാണ് ആൾക്കൂട്ടം ക്രൂരമായി കൊലപ്പെടുത്തിയത്. മുസ്ലിങ്ങളെ കൊല്ലുവെന്ന് ആക്രോശിച്ച സംഘം ആസിഫ് ഖാനെയും കൂട്ടരെയും കൊണ്ട് നിർബന്ധിപ്പിച്ച് ജയ് ശ്രീറാം എന്ന് വിളിപ്പിക്കുകയായിരുന്നു. ജയ് ശ്രീറാം എന്ന് വിളിക്കുന്നത് കേൾക്കുമ്പോൾ രാമഭക്തന്മാർക്ക് കിട്ടുന്ന സുഖമുണ്ടല്ലോ, അതിനെയാണ് പച്ച മലയാളത്തിൽ മതഭ്രാന്തെന്ന് വിളിക്കുന്നത്. രാമഭക്തന്മാർക്ക് കിട്ടുന്ന സുഖം പുരുഷോത്തമനായ രാമന് കിട്ടുമെന്ന് തോന്നുന്നില്ല. അക്രമികൾക്കെതിരെ കൊലക്കുറ്റത്തിന് കേസ് രജിസ്റ്റർ ചെയ്തെങ്കിലും ഒരാളെ പോലും ഇതുവരെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. അവരെ അറസ്റ്റ് ചെയ്യാനും ഭരണകൂടം ഒന്നു ഭയക്കും. കാരണം നാടു ഭരിക്കുന്നതും ഒരു രാമഭക്തനാണ്.